ഗൾഫ് രാജ്യങ്ങൾ വേനൽ ചൂടിൽ വെന്തു ഉരുകുകയാണ്. ഈ വർഷത്തെ ഏറ്റവും ചൂടുകൂടിയ ദിനങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റിൽ ചൂട് 55 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഈ വേനൽ ചൂടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇത് സംബന്ധിച്ച പ്രത്യേക റിപ്പോർട്ടുമായി ആദ്യം ഗൾഫ് കവർ സ്റ്റോറി. ഗൾഫ് രാജ്യങ്ങൾ ഈ വർഷത്തെ ഏറ്റവും ചൂടുകൂടിയ ദിനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. 45ഉം 50ഉം ഡിഗ്രി സെൽഷ്യസ് പിന്നിട്ട് ചൂട് 55 എന്ന റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു. കുവൈത്തിലാണ് 55 ഡിഗ്രി എത്തിയതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഒപ്പം UAE-യും സൗദി അറേബ്യയും ഖത്തറും ബഹ്റിനും ഒമാനുമെല്ലാം പതിവ് പോലെ ചുട്ടുപൊള്ളുന്നു. ഉച്ചസമയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. എന്തിന് റോഡുകൾ പോലും ഉച്ചസമയത്ത് വലിയ രീതിയിലുള്ള വാഹന തിരക്കില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു. കൂടാതെ പൊടിക്കാറ്റും മോശം കാലാവസ്ഥയും താമസക്കാരെയും വാഹനയാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നു. ക്രമാതീതമായിട്ട് ഹ്യൂമിഡിറ്റി കൂടിയാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള സ്വെറ്റ് ഇവാപറേറ്റ് ചെയ്യുന്ന പ്രക്രിയ ഇല്ലാതാവും. കാരണം സ്വെറ്റ് ചെയ്താലും നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷൻ സ്വെറ്റിന് മാത്രമല്ല, ആ സ്വെറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇവാപറേറ്റ് ചെയ്ത് ബാഷ്പീകരിച്ച് പോകുമ്പോൾ ആ ലേറ്റൻ ഹീറ്റ് ഓഫ് ഇവാപറേഷൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളുടെ ശരീരം കൂളാവുന്നത്. ആ പ്രക്രിയ ഈ കാലാവസ്ഥയിൽ നടക്കുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ സാധാരണ ഫീല് ചെയ്യുന്ന ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്താൽ തെർമോമീറ്ററിൽ കാണുന്ന ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിട്ട് നമ്മളുടെ ഉള്ളിൽ അത് ഫീല് ചെയ്യും. ഈ വർഷത്തെ വേനൽ ചൂടിന് പകലെന്നോ രാത്രിയെന്നോ ഇല്ലെന്നാണ് മറ്റൊരു പ്രത്യേകത. ചില ദിവസങ്ങളിൽ അർദ്ധരാത്രി 12 മണിക്ക് ചൂട് 45 ഡിഗ്രി വരെ രേഖപ്പെടുത്തുന്നു. ചില ഗൾഫ് നഗരങ്ങളിലെ ഉച്ചസമയത്തെ ചൂടിന്റെ കാഠിന്യമാണ് ഈ അർദ്ധരാത്രിയിലും പ്രതിഫലിക്കുന്നത്. തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത്. ചൂടിനൊപ്പം ഈർപ്പവും വർദ്ധിക്കുകയാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈർപ്പം 65% മുതൽ 95% വരെ വർദ്ധിച്ചിരിക്കുന്നു. ഇതൊരു അർബൻ സൊസൈറ്റിയാണ്. കൂടുതൽ ഈ കോൺക്രീറ്റും അസ്ഫോൾട്ടും, അതായത് റോഡ്, ടാർ ചെയ്ത റോഡുകളും വളരെയധികം കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഉള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ എയർ മൂവ്മെൻ്റ് ഒക്കെ കുറച്ച് സ്റ്റാഗ്നൻ്റ് ആയിരിക്കും. മറ്റുള്ള തുറസായ സ്ഥലത്ത് എയർ മൂവ്മെൻ്റ് പോലെയുള്ള മൂവ്മെൻ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കോൺക്രീറ്റും ഈ അസ്ഫോൾട്ടും ഹീറ്റ് വല്ലാണ്ട് അബ്സോർബ് ചെയ്യുകയും രാത്രി കാലങ്ങളിൽ അത് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ എപ്പോഴും പകലാണെന്നും രാത്രിയാണെന്നും വ്യത്യാസമില്ലാതെ ടെമ്പറേച്ചർ എപ്പോഴും കൂടി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ വേനൽ ചൂട് ശക്തമായതോടെ ആരോഗ്യ മന്ത്രാലയം അധികൃതർ മുന്നറിയിപ്പുകളുമായി രംഗത്തെത്തി. കടുത്ത ചൂട് സൂര്യാഘാതത്തിനും ആളുകൾ തളർന്നു വീഴുന്നതിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അതിനാൽ തുറസായ സ്ഥലങ്ങളിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ചൂട് മൂലമുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രധാന പരിഹാരം ധാരാളം വെള്ളം കുടിക്കുക എന്ന ആ പതിവ് തന്നെ. ഒപ്പം കൂടുതൽ ദാഹസമയത്ത് ഇലക്ട്രോലൈറ്റ് റിച്ച് സ്പോർട്സ് ഡ്രിങ്കുകളും പഴവർഗ ജ്യൂസുകളും കൂടുതലായി ഉപയോഗിക്കുന്നതും ഗുണകരമാണ്. ഹീറ്റ് സ്ട്രോക്ക് നമ്മളൊരാൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ടെമ്പറേച്ചർ, കോർ ബോഡി ടെമ്പറേച്ചർ ഒരു 105 ഡിഗ്രി ഫാരൻഹൈറ്റിൽ കൂടുതലാവുക, അതോടൊപ്പം തന്നെ ശരീരം വിയർക്കാത്തൊരവസ്ഥ വരിക, അതിൻ്റെ കൂടെ ഡീഹൈഡ്രേഷൻ, നിർജലീകരണം ഉണ്ടാവുക, ഇത് ഉണ്ടാവുമ്പോൾ മാത്രമാണ് അതൊരു ഹീറ്റ് സ്ട്രോക്കിൽ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാവുമ്പോൾ ചില ലക്ഷണങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവാം. അതായത് വല്ലാതെ ത്രോബ് ചെയ്യുന്ന, വിങ്ങുന്ന തരത്തിലുള്ള തലവേദന ഉണ്ടാവാം. ശരീരം വല്ലാതെ ചൂട് തോന്നും. സ്കിന്ന് തന്നെ ചുവപ്പ് നിറം വന്നിട്ട് ഒരു തൊട്ടാൽ പൊള്ളുന്ന തരത്തിൽ നമുക്ക് അനുഭവപ്പെടും. അതുകൂടാതെ തന്നെ അത്രയും ചൂടുണ്ടെങ്കിലും ആബ്സെൻസ് ഓഫ് സ്വെറ്റിംഗ്, സ്വെറ്റിംഗ് ഇല്ലാത്തൊരവസ്ഥ. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചർ റേഞ്ച് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നോർമലിയുള്ള ടെമ്പറേച്ചർ റെഗുലേഷൻ സിസ്റ്റംസ് വർക്ക് ചെയ്യാതെ വരും. അങ്ങനെ ബോഡി കൂടുതൽ കൂടുതൽ ഹീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പല അവയവങ്ങൾക്കും, ബ്രെയിൻ അടക്കം പല അവയവങ്ങൾക്കും ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. വേനൽ ചൂട് ശക്തമാകുന്നതോടെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സൂര്യാഘാതത്തിന് സാധ്യത കൂടുതലാണ്. ചൂട് വർദ്ധിക്കുന്ന ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഗൾഫിൽ തൊഴിലാളികൾക്ക് ഉച്ചസമയത്ത് വിശ്രമം അനുവദിക്കാറുണ്ട്.
ഈ നിർബന്ധിത ഉച്ചവിശ്രമ നിയമവും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസമാണ്. എന്നിട്ടും കടുത്ത ചൂടേറ്റ് തളർന്നു വീഴുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല. വേനൽ ചൂടിലെ വിയർപ്പ് മൂലം ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒരു ദിവസം 2 ലിറ്റർ വെള്ളം വരെ വിയർത്തു പോകും. അതേസമയം ചൂടുമൂലം തളർന്നു വീഴുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്ന് 24 മണിക്കൂറിനുള്ളിൽ 10 ലിറ്റർ വെള്ളം വരെ വിയർത്തു പോകുമെന്നും ആരോഗ്യരംഗത്തെ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വ്യക്തിക്ക് ദാഹം വരുമ്പോൾ അതിന്റെ അർത്ഥം ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം ക്രമാതീതമായി കുറഞ്ഞതിന് ശേഷം മാത്രമേ ദാഹം ഉണ്ടാവാറുള്ളൂ. അപ്പൊ ദാഹം വരുന്നതിന് മുന്നേ തന്നെ വെള്ളം കുടിക്കണം. അതായത് ഒരു പ്രീ ഹൈഡ്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വെള്ളം മുൻകൂറായിട്ട് കുടിക്കുക. അത് ഒരു 8 to 10 glasses മിനിമം കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസ്, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസസ്, പാക്ക് ചെയ്ത ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസോ കഴിക്കരുത്. അതിന് പകരം ഫ്രഷ് ആയുള്ള ഫ്രൂട്ട് ജ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കഴിക്കേണ്ടത്. വേനൽച്ചൂടിൽ തുറസായ സ്ഥലങ്ങളിലും കടൽക്കരയിലും പോകുന്നവർ ജാഗ്രത പാലിക്കണം. പരമാവധി ഇത്തരം യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. രാവിലെ 9 മുതൽ രാത്രി 6 വരെ തുറസായ സ്ഥലങ്ങളിലുള്ള കായിക പരിശീലന പരിപാടികൾ ഒഴിവാക്കണം. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ ഔട്ട്ഡോർ എക്സസൈസ് കഴിയുന്നതും ഒഴിവാക്കുക. ഇൻഡോർ എക്സസൈസ് മിതമായ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഔട്ട്ഡോർ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്ന് നിർജ്ജലീകരണം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ കൂടാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നത് ഇൻഡോർ അകത്ത് ശീതീകരിച്ച അവസ്ഥയിൽ എക്സസൈസ് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. കനം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാനും പരമാവധി കടുപ്പമില്ലാത്ത ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും ശ്രദ്ധിക്കണം. ചൂടുകൂടിയ വെള്ളത്തിലുള്ള കുളി, ബീച്ചിലെ നീന്തലുകൾ എന്നിവ ഒഴിവാക്കപ്പെടേണ്ടതാണ്. വെയിലിൽ നിന്നോ കണ്ണുകളെ സംരക്ഷിക്കാൻ കൂളിംഗ് ഗ്ലാസുകൾ ഉപയോഗിക്കണം. ഗർഭിണികൾ, പിഞ്ചുകുട്ടികൾ, നാഡീസംബന്ധമായ രോഗമുള്ളവർ, അപസ്മാര രോഗമുള്ളവർ എന്നിവർ ചൂട് സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ ഈ വേനൽക്കാലത്തും മികച്ച ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ മികച്ച പ്രതിരോധ നടപടികൾ അനിവാര്യമാണെന്ന വലിയ പാഠം ഇത് ഓർമ്മിപ്പിക്കുന്നു.